നമസ്കാരം കേരളത്തിന്റെ സ്വന്തം അരിക്കൊമ്പന്റെ വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളത് അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് വനമേഖലയിലാണോ അതോ കേരളത്തിൻ്റെ വനമേഖലയിലാണോ എന്ന് പോലും സംശയമുള്ള ഒരു സമയമാണിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അരിക്കുമ്പൻ ഫാൻസിന്റെ ഒരുപാട് ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് ചെല്ലുന്നത് ഇത്തരത്തിൽ തുടരെ തുടരെ സുപ്രീം കോടതിയിലേക്ക് ഹർജികൾ ചെല്ലുന്നതിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് അതൃപ്തി ഉണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്നാൽ ഹർജിക്കാർ പറയുന്നത് അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് വനമേഖലയിലാണോ അതോ കേരളത്തിൻ്റെ വനമേഖലയിലാണോ ോ എന്നറിയാത്തത് കൊണ്ടാണ് അവിടങ്ങളിൽ അതായത് തമിഴ്നാട്ടിലെയോ കേരളത്തിലേയോ കോടതികളിലേക്ക് പോകാതെ നേരിട്ട് സുപ്രീം കോടതികൾ എത്തുന്നതെന്നാണ് ആ ഹർജിക്കാർ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദം ഹർജിക്കാർ ഉന്നയിച്ചപ്പോൾ അരിക്കൊമ്പൻ എവിടെയുണ്ടെന്ന് നോക്കി ഹൈക്കോടതി ഏതെന്ന് നിർദ്ദേശിക്കുന്നതല്ല സുപ്രീം കോടതിയുടെ ജോലി എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത് ഒരുപാട് ഹർജികൾ ഇത്തരത്തിൽ എല്ലാ ദിവസവും വരുന്നതിനാൽ ഈ വിഷയം പരിഗണിക്കാൻ വിസമ്മതിച്ചിട്ടും അഭിഭാഷകർ തുടരെ വാദം ഉന്നയിച്ചതിന് ഹർജിക്കാർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴയിടുന്നതായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞെങ്കിലും പിന്നീട് ഇത് ഉത്തരവിൽ ഒഴിവാക്കുകയും വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന മൃഗവകാശ സംഘടനയാണ് പുതിയ ഹർജി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇവർ പറയുന്നത് അരിക്കുമ്പനെ കുറിച്ച് ആശങ്കയുണ്ടെന്നും ആന എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തമിഴ്നാടിനോട് നിർദ്ദേശിക്കുന്നതെന്നും അഭിഭാഷകനായ ദീപക് പ്രകാശ് ആവശ്യപ്പെടുകയായിരുന്നു ഹൈക്കോടതിയെ സമീപിക്കാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞെങ്കിലും അരിക്കുമ്പൻ എവിടെയാണെന്ന് പോലും അറിയില്ലെന്ന് അഭിഭാഷകൻ പറയുന്ന ഒരു സാഹചര്യമാണ് കോടതിയിൽ ഉണ്ടായത് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ കോടതിയിൽ നടക്കുന്ന സാഹചര്യത്തിൽ ആന സ്വാഭാവികമായും പലയിടത്തേക്ക് പോകുമെന്നും ഹർജിക്കാർ ഇത് കാര്യം എന്താണെന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം പിന്നെയും ഇത് സംബന്ധിച്ച വാദപ്രതിഭാദങ്ങളൊക്കെ നടക്കുകയാണ് ചീഫ് ജസ്റ്റിസ് പ്രകോപിതനാവുകയും ഇരുപത്തി അയ്യായിരം രൂപ പിഴയടയ്ക്കാൻ വിധിക്കുകയും ചെയ്തത് പിന്നീടുള്ള ഉത്തരവിൽ ഇത് ഒഴിവാക്കി തരികയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള വളരെയേറെ വാദപ്രതിവാദങ്ങളാണ് അരിക്കൊമ്പൻ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അരിക്കുമ്പനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ പല സംഘടനകളും ഇതുപോലെ തന്നെ ഹൈക്കോടതിയിലും മറ്റ് കോടതികളിലും ഒക്കെ ഹർജികൾ നൽകിയതായിട്ടാണ് സൂചനകളൊക്കെ വരുന്നുണ്ട് എല്ലാവരുടെയും അതായത് അരിക്കുമ്പിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളുടെയും സംഘടനകളുടെയും ഒക്കെ ആവശ്യം അരിക്കുമ്പിനെ എങ്ങനെയെങ്കിലും കൃത്യമായി നമ്മളുടെ കേരളത്തിൻ്റെ വനാതിർത്തിയിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകളുടെയോ ഹൈക്കോടതികളുടെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒക്കെ വിധിയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി നിങ്ങൾ ഇത്തരം അറിയിപ്പുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രദ്ധിക്കുക താങ്ക്